അങ്ങനെ പാമ്പ് പിടിക്കാൻ പോകുമ്പോൾ ആൾക്കാരുടെ അടുത്ത് വെള്ളം കുടിക്കാനെത്തി വളരെ ദാഹിച്ചതെല്ലാം ചിലപ്പോൾ വെള്ളം ചോദിക്കും. വെള്ളം ചോദിക്കുമ്പം ഈ ആൾക്കാരെന്ത് ചെയ്യുന്നറിയാം, ഇതുപോലെ വെള്ളം ഇങ്ങനെ എടുത്ത് ആ മഗ് നോക്കിയപ്പോഴും മുഴുവൻ എന്താ പറയുക മഞ്ഞ കളർ, ഈ വാവ സുരേഷിന് കുടിക്കാൻ കൊടുത്ത വെള്ളം കൊടുത്ത മഗ്ഗിൽ മഞ്ഞ കളർ. ഇപ്പോൾ തൊട്ടടുത്തേക്ക് ആൾ പറഞ്ഞു, അയ്യോ കുടിക്കരുത്, അത് ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണ്. പുള്ളി അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്നിട്ട് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കുട്ടികളെ അടുത്തോട്ട് അടുപ്പിക്കില്ല, കുട്ടികളെ എടുക്കാൻ സമ്മതിക്കത്തില്ല, കുട്ടികളെ തൊടാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഐത്തം ഉള്ളതുപോലെ പുള്ളിയെ. പുള്ളിക്ക് ഭക്ഷണം നേരെ കൊടുക്കത്തില്ല. സംഭവം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഹലോ, നമസ്കാരമുണ്ട്, നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. പ്രകൃതിയുടെ താളം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അതായത് വാവ സുരേഷ് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തു, ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ്, അദ്ദേഹം ഒന്ന് റിക്കവറായി വരട്ടെ, പൂർവാധിക ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാർ വിമർശനവുമായിട്ട് പുള്ളിക്കാരൻ്റെ നേരെ തിരിഞ്ഞു. അത് തീർത്തും അതൊരു ശരിയായ ഒരു രീതിയല്ല. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഒരുപാട് പാമ്പ് പിടുത്തക്കാരിവിടെ തലപൊക്കി, എന്താ പറയുക, ഒരുപാട് ഒരു പാമ്പ് പിടിക്കുന്ന വീഡിയോസ് വൈറലായി. ഒരർത്ഥത്തിൽ ഒരു പരിധിവരെ പുള്ളിക്കാരനെ എന്താ പറയുക ഈ പാമ്പ് കടിച്ചത് പുതിയ പുതിയ പാമ്പ് പിടുത്തക്കാരെ കാണുവാനുള്ളൊരു അവസരം ഉണ്ടാക്കി. പാമ്പ് പിടുത്തം എത്രത്തോളം ദുർഘടമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈസിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരാൾ പരിക്കുപറ്റി അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോഴാണ് ചെറ്റ വർത്തമാനം പറയണത് എന്ന് പറയുമ്പോൾ കുറേ വിമർശകർ ഇതിനകത്ത് പൊങ്ങി വന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് ഈ വാവ സുരേഷിന് പാമ്പ് പിടിക്കാൻ അറിഞ്ഞുകൂടാ, പുള്ളിക്കാരന് പാമ്പ് പിടിക്കാനേ അറിഞ്ഞുകൂടാ, പുള്ളിക്കാരൻ വെറും ഷോയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയും സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ പാമ്പ് പിടുത്തത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരൻ്റെ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ടേ അല്ലെങ്കിൽ ഏഴാമത്തെ വയസ്സിലോ ഒക്കെ തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. പുള്ളിക്ക് അത്രത്തോളം പാമ്പുകളോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ പറയുന്നു 100 കോടി, എത്ര കോടിക്കണക്കിന് ആസ്തിയുണ്ട്, പിന്നെ പാമ്പിൻ്റെ വിഷം വിറ്റ് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇവിടെ വീട് ജസ്റ്റ് പോയി നോക്കണം, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. അപ്പോൾ അവിടെ ചെറുവയ്ക്കില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുഞ്ഞു കുടില് പോലത്തെ ഒരു കൊച്ചു വീടാണ്. അപ്പോൾ അങ്ങനെയും ചിലർ ചിന്തിക്കുക, ആ കൊച്ചു വീട് വെച്ചിട്ട് വേറെ പല പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, പുള്ളി ഒരു എന്താ പറയുക ഒരു ജെനുവിനായിട്ടുള്ളൊരു സത്യസന്ധനായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു സഹോദരി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ പോയി വീഡിയോസ് ചെയ്തു, എനിക്ക് അവിടെ പോയി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കാരെ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാനിത് നേരത്തെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ സമയത്ത് ചെയ്യുന്നത് ശരിയല്ല, ആ സമയത്ത് ഒരുപാട് പേര് ചെയ്ത് വ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഒരുപാട് എല്ലാവരും പറയുന്നത് പോലെ, ഇനിയെങ്കിലും അദ്ദേഹം പാമ്പ് പിടിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നന്നായിരിക്കും, ഒരു മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പുള്ളിക്കാരെ എടുക്കില്ല, അത് വേറെ സത്യം. വാവ സുരേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പ്രിക്കോഷൻസ് എടുക്കില്ല, എനിക്ക് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഗ്ലൗസ് വീട്ടിയിരിപ്പുണ്ട്, പിന്നെ മറ്റേ കമ്പും മറ്റേ സ്റ്റിക്കുണ്ട്, അതുണ്ട് ഇതുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിക്കില്ല, പുള്ളിക്ക് അതൊക്കെ അലർജിയാണ്, പുള്ളിക്ക് അതൊക്കെ ഇടുമ്പോൾ ഒരുമാതിരി വിമർശനം പോലെയാണ്, അതുകൊണ്ട് പുള്ളി അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു മുൻകരുതലുകൾ ചെയ്യണം, കാരണം ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഈ പാമ്പ് കടിയേറ്റ് വെന്റിലേറ്ററിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലെന്ന് വാവ സുരേഷ് എന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി ആകട്ടെ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും പറഞ്ഞു, വാവേ ഇനി വളരെ സുരക്ഷിതമായിട്ട് പാമ്പ് പിടിക്കാവൂ, എനിക്കതേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, നീ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ ഇന്നലെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് പറഞ്ഞു. ഈ പാമ്പ് പിടിക്കുന്ന സമയത്ത് കടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ സമയത്ത് പുള്ളിയെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആക്കുകയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പിന്നെ നേരെ അവിടുത്തെ മന്ത്രി വാസവൻ അദ്ദേഹമാണ്, അദ്ദേഹത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും പോലെ പിടിച്ച് പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിക്കുകയും. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ മെഡിക്കൽ കോളേജ്, നമ്മൾ മെഡിക്കൽ കോളേജുകൾ അത്രത്തോളം ഒരു പ്രാഗൽഭ്യം നിറഞ്ഞതാണ് എന്നുള്ളതും കൂടെ ഇവിടെ തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ പരാധീനതകളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും, ഈ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടീം വർക്കായിട്ട് അവിടെ വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ വിജയിക്കും എന്നും കൂടെ അവിടെ തെളിയിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ ആൾക്കാർക്കും, സാധാ എല്ലാ പൊതുജനങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ, ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ നല്ല നല്ല ട്രീറ്റ്മെൻറ്റുകൾ കിട്ടട്ടെ മെഡിക്കൽ കോളേജുകളിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിനൊക്കെ. അപ്പോൾ അതും നമുക്ക് പ്രശംസ അർഹിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെന്താ പറയുക,
അപ്പോൾ ഈ വാവ സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അത് കാണേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കരഞ്ഞു പോകും. അതായത് പലയിടത്തും പല എത്രയോ അത്രയോ ആൾക്കാരുടെ അല്ലെ ജീവൻ രക്ഷിച്ച് ഒരു ഒരു നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാമ്പുകളിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തിയ ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പലയിടത്തും ഇങ്ങനെ പാമ്പ് പിടിക്കാൻ പോകുമ്പോൾ ആൾക്കാരുടെ വെള്ളം കുടിക്കാൻ എത്തി വളരെ ദാഹിച്ചതെല്ലാം പോയി ചിലപ്പോൾ വെള്ളം ചോദിക്കും. വെള്ളം ചോദിക്കുമ്പോൾ ഈ ആൾക്കാരെന്ത് ചെയ്യുന്നറിയാം, പുള്ളിയെടുത്ത് ഈ വെള്ളം കൊണ്ട് കൊടുക്കാൻ പറയുമ്പോൾ കപ്പിലാണ് വെള്ളം കൊണ്ട് കൊടുക്കുന്നത്, മഗ്ഗിൽ. അങ്ങനെ ഒരു പ്രാവശ്യം പുള്ളി ഇതുപോലെ വെള്ളം ഇങ്ങനെ എടുത്ത് ആ മഗ് നോക്കിയപ്പോൾ മുഴുവൻ എന്താ പറയുക മഞ്ഞ കളർ, ഈ വാവ സുരേഷിന് കുടിക്കാൻ കൊടുത്ത വെള്ളം കൊടുത്ത മഗ്ഗിൽ മഞ്ഞ കളർ. ഇപ്പോൾ തൊട്ടടുത്തേക്കുന്ന ആൾ പറഞ്ഞു, അയ്യോ കുടിക്കരുത്, അത് ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണ് എന്ന് പറഞ്ഞു. പുള്ളി അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്നിട്ട് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കുട്ടികളെ അടുത്തോട്ട് അടുപ്പിക്കില്ല, കുട്ടികളെ എടുക്കാൻ സമ്മതിക്കത്തില്ല, കുട്ടികളെ തൊടാൻ സമ്മതിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഐത്തം ഉള്ളതുപോലെ പുള്ളിയെ. പുള്ളിക്ക് ഭക്ഷണം നേരെ കൊടുക്കത്തില്ല. പുള്ളി എത്രയോ വർഷങ്ങളായിട്ട് ഓണം ആഘോഷിക്കുന്നത് ഈ പാവപ്പെട്ട അനാഥരായ കുട്ടികളുടെ കൂടെയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം പുള്ളി എന്തോ ഈ ഏതോ ഒരു സുഹൃത്തിൻ്റെ പേരൊന്നും പുള്ളി പറയുന്നില്ല, അവിടെ ഓണം ഉണ്ണാൻ പോയപ്പോഴും പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിച്ചിട്ട് പുള്ളിക്ക് പായസം കൊടുത്തൊരവസ്ഥയുണ്ട്. അതൊക്കെ ഒരുപാട് ഫീലോട് കൂടിയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത് കുറച്ച് അപ്പോൾ സംഭവം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ പാമ്പ് കടിച്ചത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറേ പേർക്ക് ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ചുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു മനുഷ്യൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു 50%, 60%, 70% ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം നിൽക്കുന്ന ഒരു 110 degree പോയി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ്. അതിനെക്കാട്ടും മുകളിൽ ഇങ്ങനെ നിന്ന് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാറ്റസ് അങ്ങ് മാറി. പിന്നെ പൊതുവെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പുള്ളിക്ക് ഒരു ആൻറ്റിബോഡി ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് സാധാരണ മനുഷ്യരൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ. അപ്പോൾ ഒരു ആൻറ്റിബോഡി പുള്ളിലുള്ളതുകൊണ്ടും അത്രയും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ടീം വർക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടാണ് വാവ സുരേഷ് ഇപ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താ പറയുക, ഫോറസ്റ്റ് വകുപ്പ്, നമ്മുടെ വനംവകുപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് വരികയും ഈ പാമ്പിനെ പിടിക്കുന്നതിനെക്കുറിച്ച് കുറേ ആൾക്കാരിലോട്ട് ഈ സംഭവങ്ങൾ ഗ്രാഹ്യങ്ങൾ എത്തിക്കുകയും അല്ലെങ്കിൽ സർപ്പ എന്നൊരു ആപ്പുണ്ടെന്ന് നമ്മൾ അറിയുകയും സർപ്പ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് ആ സർപ്പ എന്ന ആപ്പിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ പ്രസൻ്റ്ലി നമ്മുടെ 25-25 kilometer ചുറ്റളവിൽ ഏത് ഉദ്യോഗസ്ഥനാണുള്ളത് അവർ വന്നിട്ട് ഈ പാമ്പിനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള സംഭവം വിവരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുജനങ്ങളിലേക്ക് സാധാ ജനങ്ങളിലേക്കോട്ട് എത്തിയത് ഈ വാവ സുരേഷിൻ്റെ ഈ പാമ്പ് കടി ഒരു കാരണമായി. ശരിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും ഇപ്പോൾ ആരെ വിളിക്കണം, വളരെ ബുദ്ധിമുട്ടാണ്. വന്യ നമ്മളെ വനംവകുപ്പിനെ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഫോൺ എടുക്കത്തില്ല, അവർ ചിലപ്പോൾ സമയത്തിന് വരത്തില്ല, അല്ലെങ്കിൽ വാവ സുരേഷിൻ്റെ സമയത്തിന് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള വാവ സുരേഷിനെ പോലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്നുണ്ട്, അപ്പോൾ അവരെ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഗ്രാഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വാവ സുരേഷിൻ്റെ പാമ്പ് അത് കടിച്ചതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഒരു താളം തന്നെയാണ് ഈ ഒരു സംഭവം. അദ്ദേഹത്തിനെ ഇതിലൂടെ രക്ഷപ്പെടുത്തിയെടുക്കുക, പാമ്പ് പിടുത്തം എന്താ പറയുക ഈ ഒരു ആൾക്കാരിലോട്ട് പാമ്പിനെ നമ്മൾ ഭയപ്പെടാതെ പാമ്പിനെ എങ്ങനെ പിടിക്കാം കാര്യങ്ങളൊക്കെ ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ളൊരു കാര്യം കൂടെ കിട്ടി. അദ്ദേഹത്തിൻ്റെ റേഞ്ച് മാറി, ചിലപ്പോൾ ഒരു പത്മശ്രീ വരെ കിട്ടും പറയാൻ പറ്റില്ല വർഷങ്ങൾ കഴിയുമ്പോഴേ. കാരണം ആ ഒരു റേഞ്ച് അത്രയും, ആ സ്റ്റാറ്റസ് അത്രയും മാറി. അപ്പോൾ ഇനിയെങ്കിലും പുള്ളി പാമ്പിനെ പിടിക്കുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. വാവ സുരേഷ് എന്നെക്കാട്ടി മൂത്ത ആളാണോ എന്നറിയില്ല, എന്നാലും ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ ചേട്ടാ എന്ന് തന്നെ വിളിക്കാം. കാരണം നമ്മളങ്ങനെയാണ്, ഒരു നല്ലൊരു ആ തൊഴിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള തൊഴിലാണ്. പക്ഷേ ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ നിലനിൽപ്പ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇനി എത്രത്തോളം ആൾക്കാർ പുള്ളിയെ വിളിക്കും എന്നുള്ള കാര്യം അറിയില്ല. കാരണം വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട് പൊതുവിൽ ഇപ്പോൾ മറ്റൊരാളെ കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാമ്പ് പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാമ്പ് പിടിച്ചതിന് ശേഷം ഷോ എന്നുള്ള സംഭവം കാണിക്കാൻ പാടില്ല, ഷോ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അവരുടെ ആപ്പുണ്ട്, അല്ലെങ്കിൽ വനംവകുപ്പിൽ നമുക്ക് നേരിട്ട് വിളിക്കാം, ടോൾ ഫ്രീ നമ്പറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് തീർച്ചയായിട്ടും വാവ സുരേഷിനെ പോലെ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളവരുടെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കാം എന്നുള്ളതാണ്. പിന്നെ ഷോ കാണിക്കാൻ പാടില്ല, എന്നിരുന്നാലും ആൾക്കാർക്ക് ഷോ കണ്ടേ പറ്റുള്ളൂ. ഇതൊക്കെയല്ലേ വിഷയം. പുള്ളിക്കാരൻ ആദ്യം പാമ്പിനെ പിടിച്ചു, ആദ്യം ചാക്കിലത്തൊട്ട് കയറ്റാൻ ശ്രമിക്കുന്നു, അപ്പോൾ പിന്നെ ആൾക്കാർക്ക് അത് കാണണം, പിന്നെ ആൾക്കാർ ചുറ്റും നിൽക്കുന്നു, എത്ര ധൈര്യത്തിലാണ് തൊട്ടും അടുത്തടുത്ത ആൾക്കാർ നിൽക്കുന്നത്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ 3-4 meter, 5 meter അകലത്തിലാണ് നിൽക്കേണ്ടതെന്ന് വാവ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ സമ്മതിക്കത്തില്ല. പുള്ളി ഇത് ആക്കി ഡബയിലാക്കി പുള്ളി കൊണ്ടുപോയെന്നാൽ തന്നെയും എന്നിട്ട് പോയിരുന്ന ഏതെങ്കിലും ചായക്കാരൻ ചായ കുടിക്കുമ്പോഴായിരിക്കും അവിടെ ഷോ കാണിക്കും.
അപ്പോൾ പുള്ളിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നിർബന്ധിക്കും, അയ്യോ ഷോ കണ്ടേ പറ്റുള്ളൂ. പക്ഷേ പുള്ളി അത് ഷോ ആണെങ്കിൽ പിന്നെ അത് മൊബൈലിൽ പകർത്തും, സോഷ്യൽ മീഡിയയിലിടും. അപ്പോൾ അതിലെ കൂടെയൊക്കെയാണ് ഈ അപകടങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വരുന്നത്. അത് തീർച്ചയായും ചിന്തിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാണ് ഈ ഒരു പാമ്പ് പിടുത്തം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള, അദ്ദേഹം ചോദിച്ചൊരിടത്തൊന്നും കാശ് വാങ്ങിക്കാറില്ല, ചെറിയ ചെറിയ വരുമാനങ്ങൾ ആരെങ്കിലും കൊടുക്കും. അപ്പോൾ ആ ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ പുള്ളി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ RCCയിലും അതുപോലുള്ള പാവപ്പെട്ട അനാഥാലയത്തിലുമൊക്കെയാണ് കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഒരു വിമർശിക്കട്ടെ. തെളിവുകളില്ലാതെ പല വിമർശനങ്ങളും ഇവിടെ പലരും പറയുന്നുണ്ട്, പുള്ളി ഒന്നിടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട്. പുള്ളി ഇന്നൊന്നിലേയും തുടങ്ങിയ ഒരു പണിയൊന്നുമല്ല ഇത്. പുള്ളിക്ക് പുള്ളി എന്ന് പറയുന്നത് അത് മാറ്റി ഇഴുകിച്ചേർന്ന ഒരു മനുഷ്യനാണ് പുള്ളിയുടെ. എന്താ പറയുക, പുള്ളിക്ക് ഇനി ശാസ്ത്രീയമായിട്ട് പിടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ഒരു പ്രിക്കോഷൻസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ മരണം വരെയും പുള്ളി ഈ രീതിയിലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ആരെങ്കിലുമൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചെയ്യാൻ ശ്രമിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയുള്ള സാഹചര്യങ്ങൾ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒരു ന്യൂസ് ഇത്രയും ആയപ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആയി കഴിഞ്ഞാൽ പറയാം, പുലി വരുന്ന പുലി എന്ന് പറയും പോലെ ആൾക്കാർക്ക് ഇനി ഒരു ഇമ്പോർട്ടൻസ് കുറയും. അതുകൊണ്ട് അത്യാവശ്യം മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് വേണം ഇനി പാമ്പിനെ പിടിക്കാൻ എന്നുള്ളത് ഒരു എളിയ അഭ്യർത്ഥന. പ്രകൃതിയായിട്ട് ഇണങ്ങി ഉള്ളൊരു നമ്മൾ ആ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയൊരു അഭ്യർത്ഥന ഈ ചാനലിലൂടെ ഞാൻ പറയുകയാണ്, പറ്റുവാണെങ്കിൽ ഒന്ന് കേൾക്കണേ. അതുമാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കുടുംബവും ഒന്നടങ്കം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത്രത്തോളം നമ്മൾ മാത്രമല്ല, കേരളത്തിലെ അല്ലെങ്കിൽ ആന്ധ്ര പുള്ളി പറഞ്ഞിട്ട് കർണാടക അവിടെയൊക്കെ ഉള്ള ആൾക്കാർ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതാണ് പുള്ളിയോടുള്ള സ്നേഹം. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടെ ബാബ കേട്ടേ പറ്റത്തുള്ളൂ, മുൻകരുതലുകൾ എടുക്കുക. അപ്പോൾ പാമ്പ് തീർച്ചയായിട്ടും പ്രകൃതിയുടെ മിത്രമാണ്. ഒരു ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അത് ശത്രുവായി മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആ പാമ്പിനെ പിടിക്കുക, അല്ലെങ്കിൽ അത് പൊതുവിൽ കാട്ടിലൊക്കെ കൊണ്ട് കളയുക എന്നുള്ള സംഭവമൊക്കെയാണ്. ഇപ്പോൾ പിന്നെ വനം വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാമ്പ് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു 2 മിനിറ്റ് പോലും വേണ്ട, അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ആൾക്ക് 2 മിനിറ്റോ 3 മിനിറ്റോ വേണ്ട ഒരു പാമ്പിനെ പിടിച്ച് അതിനകത്താക്കുക. അവർ ഇപ്പോൾ വനം വകുപ്പ് പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റാ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു മെറ്റൽ സ്റ്റീലോ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ തലയൊക്കെ നിയന്ത്രിച്ചെടുക്കുന്നത്. ഇതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു റോളായിട്ടുള്ള ഒരു തുണി സഞ്ചിയിലോട്ട് അവർ കയറ്റി ഇങ്ങനെ റോൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഒരു ഈസി ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. പക്ഷേ പാമ്പ് അവിടെ ഇരിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കല്ലെടുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, മണ്ണുകൾ ക്ലിയർ ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വാവ സുരേഷ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് ഈ വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അത് ഒരു ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. അതിനു വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു വീഡിയോ. പുള്ളിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. പാമ്പുകളെക്കുറിച്ച് നമ്മുടെ മനുഷ്യരിലേക്ക് സാധാ ജനങ്ങളിലേക്ക് അറിവുകൾ എത്തിക്കുവാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനിയും തീർച്ചയായിട്ടും നല്ല നല്ല ഉദ്യമങ്ങൾ പുള്ളി ചെയ്യാൻ പുള്ളിക്ക് സാധിക്കട്ടെ. വളരെ മുൻകരുതലുകൂടി മുൻകരുതലുകൾ എടുത്ത് പാമ്പിനെ പിടിക്കാൻ പുള്ളിക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, മറ്റൊന്നുമല്ല. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ ഇനേബിളായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് പിന്നെ നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ. ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോസൊന്നും വ്യൂസ് കിട്ടുന്നില്ല. എന്താ ചെയ്യുക? നീർ അയ്യോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ അവലോകനങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. കണ്ടുകൊണ്ടിരിക്കാം, കേട്ടുകൊണ്ടിരിക്കാം. അതുവരേക്കും കാണാം.